Life in Northern Mountains, Nagaland. ഇന്ത്യയിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുമൊക്കെ നോർത്തേൺ മൗണ്ടൈൻസിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇന്ത്യയിൽ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, ത്രിപുര, മണിപ്പൂർ തുടങ്ങി സംസ്ഥാനങ്ങളിലൊക്കെ നോർത്തേൺ മൗണ്ടൈൻസിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാം. തേൺ മൗണ്ടൈൻസിൻ്റെ ഭാഗമായ മൗണ്ടൈൻസ് ഇന്ത്യയുടെ ഓരോ ഭാഗങ്ങളിലും അറിയപ്പെടുന്നത് ഓരോ പേരുകളിലാണ്. അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് പട്കായി ഹിൽസ് എന്ന പേരിലാണ്. എന്നാൽ നാഗാലാൻഡിൽ അറിയപ്പെടുന്നത് നാഗാ ഹിൽസ് എന്ന പേരിലാണ്. നാഗാലാൻഡ് എന്ന സംസ്ഥാനം രൂപം കൊണ്ടത് 1 December 1963 ആണ്. നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ആസാം തുടങ്ങിയവയൊക്കെ. നാഗാലാൻഡിന് ഒരു ഇന്റർനാഷണൽ ബൗണ്ടറി കൂടിയുണ്ട്, മ്യാൻമാർ. മ്യാൻമാറുമായി നാഗാലാൻഡ് അതിർത്തി പങ്കിടുന്നുണ്ട്. നാഗാലാൻഡിന്റെ ക്യാപിറ്റലാണ് കൊഹിമ. നാഗാലാൻഡിലെ ലാർജസ്റ്റ് സിറ്റിയാണ് ദിമാപൂർ. നാഗാലാൻഡിന്റെ ഹൈക്കോർട്ടാണ് ഗുവാഹട്ടി ഹൈക്കോർട്ട്. ഇറ്റ് ഹാസ് ദ ലാർജസ്റ്റ് ജൂറിസ്ഡിക്ഷൻ ഇൻ ടേംസ് ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ഇത് ശരിക്കും അറിയപ്പെടുന്നത് ആസാമിൻ്റെയും നാഗാലാൻഡിൻ്റെയും ഹൈക്കോർട്ട് എന്നാണ്. പക്ഷേ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം എന്നിവയൊക്കെ ഈ ഹൈക്കോർട്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. ഗുവാഹട്ടി ഹൈക്കോർട്ടിൽ നാഗാലാൻഡിൻ്റേത് കൊഹിമ ബെഞ്ചും മിസോറാമിൻ്റേത് ഐസ്വാൾ ബെഞ്ചും അരുണാചൽ പ്രദേശിൻ്റേത് ഇറ്റ്നാനഗർ ബെഞ്ചുമാണ്. നാഗാലാൻഡ് ഒരു മൗണ്ടേനിയസ് സ്റ്റേറ്റാണ്. ഇവിടുത്തെ ഹിൽസാണ് നാഗാ ഹിൽസ് എന്നറിയപ്പെടുന്നത്. ബ്രഹ്മപുത്ര വാലിയിൽ നിന്നുമാണ് നാഗാ ഹിൽസ് ഉയർന്നു വരുന്നത്. നാഗാലാൻഡിലെ ഏറ്റവും ഹയ്യസ്റ്റ് പീക്ക് മൗണ്ട് സാരാമതി ആണ്. നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട റിവേഴ്സ് ആണ് ദോയാങ്, ദിഖു, ധൻസിരി തുടങ്ങിയവയൊക്കെ. ഇതിൽ ദോയാങ് ആണ് നാഗാലാൻഡിലെ ഏറ്റവും നീളം കൂടിയ നദി. നാഗാ പീപ്പിൾ ഇൻഡോ മംഗ്ലോയിഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഇവിടെ ഏകദേശം 16 മേജർ ട്രൈബ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട ട്രൈബ്സ് ആണ് അങ്കാമി, സുമി, ലോത്ത, കൂക്കി തുടങ്ങിയവയൊക്കെ. ഇവിടെ ഏറ്റവും വലിയ ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് ട്രൈബ് ആണ് ലോത്താസ്. നാഗാലാൻഡിൻ്റെ പല ഭാഗങ്ങളിലും ലോത്ത ട്രൈബ്സിനെ കാണാം. ഓരോ ട്രൈബ്സിനും ഓരോ ലാംഗ്വേജും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വില്ലേജിനും ഓരോ ലാംഗ്വേജ് ആണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജായി എടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിനെ ആണ്, ഇന്ത്യൻ ഇംഗ്ലീഷിനെ ആണ്. ഇവിടുത്തെ സ്കൂൾസിലൊക്കെ പ്രധാനമായിട്ടും ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിൽ ആണ്. അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജായ ഇംഗ്ലീഷിൽ ആണ്. അതുകൂടാതെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റു ലാംഗ്വേജ് ആണ് ആസാമീസും നാഗാമീസും. നാഗാലാൻഡിലെ പ്രധാനപ്പെട്ട റിലീജിയനാണ് ക്രിസ്ത്യാനിറ്റി. എന്നാൽ ഇവിടെയുള്ള മറ്റ് റിലീജിയൻസാണ് ഹിന്ദുയിസവും മുസ്ലിംസും. ഇതിൽ തന്നെ നാഗാലാൻഡിനെ വിളിക്കുന്നത് ദ ഒള്ളി പ്രഡോമിനൻ്റ്ലി ബാപ്റ്റിസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ വേൾഡ് എന്നാണ്. നാഗാലാൻഡിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ആഹാരം റൈസ് ആണ്. ഇവിടുത്തെ ആളുകൾ മീറ്റും ഫിഷും ഒക്കെ ഉപയോഗിക്കും. നാഗാലാൻഡിലെ ആളുകളുടെ പ്രധാനപ്പെട്ട ഒക്യുപേഷൻ അഗ്രികൾച്ചർ ആണ്. പ്രധാനപ്പെട്ട ക്രോപ്സ് റൈസ്, മില്ലറ്റ്, മെയ്സ് തുടങ്ങിയവയൊക്കെയാണ്. ചൂം കൾട്ടിവേഷനാണ് പ്രധാനമായും ഇവ പിന്തുടരുന്നത്. നാഗാലാൻഡിനെ വിളിക്കുന്നത് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ്. ഇവിടുത്തെ ഓരോ ട്രൈബ്സിനും ഓരോ ഫെസ്റ്റിവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മാസത്തിലും അറ്റ്ലീസ്റ്റ് ഒരു ഫെസ്റ്റിവൽ തന്നെങ്കിലും ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവൽ ആണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇത് നടക്കുന്നത് 1 December 1 to 10 ഇതിനെ വിളിക്കുന്നത് ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ്. നാഗാലാൻഡിൽ ഒരുപാട് ട്രൈബ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്ത ഒരു ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇതിൽ എല്ലാ ട്രൈബ്സും പങ്കെടുക്കുന്നു. നാഗാലാൻഡ് ഒരു മൗണ്ടേനിയസ് സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്സും കാണാം.